അങ്ങനെ സംശയങ്ങളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് താമര വിരിയാൻ ആഗ്രഹിച്ച ഗായകനെ തന്നെ ചെയർമാനാക്കാൻ പോകുന്നു എന്ന വാർത്തകളാണല്ലോ കുറച്ച് ഡേയ്സ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതങ്ങോട്ട് ആർക്കും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആകെ വാലിന് പിടിച്ച അവസ്ഥയിലാണ് കുറെ എണ്ണം ഓടി നടക്കുന്നത്. ആ എണ്ണത്തിൽ കുറെ എണ്ണം ഇടത് അനുഭാവികൾ തന്നെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, എന്തായാലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, ഇടത് മൂല്യങ്ങളോട് ബഹുമാനമുള്ള, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാർ കേരളത്തിലുണ്ട്. അതുമല്ലെങ്കിൽ സംഘപരിവർ രാഷ്ട്രീയത്തോട് കൃത്യമായ അകലം പാലിക്കുന്ന കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അതൊന്നും നോക്കാതെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും തകർക്കുന്ന, വർഗീയതയുടെ കൂട്ടുപിടിച്ച് നാടിനെ നശിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ, അതും കേരളത്തിലെ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയുടെ ആളെ തന്നെ സംഗീത നാടക അക്കാദമിയുടെ തലപ്പത്തിരുത്തിയ പിണറായി സർക്കാരിൻ്റെ മനസ്സുണ്ടല്ലോ, അത് നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും ഈ നിയമനത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ശ്രീകുമാർ BJP തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഇടതുപക്ഷ അനുഭാവികൾ അടക്കമുള്ളവർ പങ്കുവച്ചിരുന്നു. സർക്കാർ ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്തിരുന്നു. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥിയായിരുന്ന V.മുരളീധരനൊപ്പം വേദി പങ്കിട്ട് MG ശ്രീകുമാർ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോയാണ് വ്യാപകമായി പ്രചരിച്ചത്. ശ്രീകുമാർ BJP അനുഭാവിയാണെന്ന ആരോപണം ഉയരുകയും ചെയ്തു. അതേസമയം ശ്രീകുമാറിന്റെ നിയമനത്തിനെതിരെ നാടക കലാകാരന്മാരുടെ സംഘടനയും എതിർപ്പറിയിച്ചിട്ടുണ്ട്. നാടകവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത MG നിയമിച്ചതിലും വിമർശനം ഉയർന്നിരുന്നു. സിനിമാ മേഖലയിൽ നിന്നടക്കം ഇക്കാര്യം ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഈ കാര്യത്തിൽ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. അതിനെങ്ങനെ പ്രതികരിക്കാനാണ്? അത് തന്നെയാണല്ലോ സർക്കാരിന്റെ ആവശ്യവും. സംവിധായകൻ Jio Baby, മുൻ MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയ തുടങ്ങിയവരും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിലൂടെ CPI സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലായതെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തായാലും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രതികരണവും വിമർശനങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംഗീത നാടക അക്കാദമിയുടെ തലപ്പത്ത് ഇങ്ങനെ ഒരാളെ ഇരുത്തി ഇടതുപക്ഷം ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്ന സന്ദേശം എന്താണെന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. അത് ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാനും സാധിച്ചേക്കും എന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ ഇതായിരിക്കും പിണറായി സർക്കാർ പറഞ്ഞത് കോൺഗ്രസിന് BJP പകരം ആവാൻ പറ്റില്ല എന്നുള്ളത്. എന്തായാലും ഈ ഒരു കോലത്തിൽ കോൺഗ്രസിനെന്നല്ല, ശിവസേനയ്ക്ക് പോലും കോൺഗ്രസിന് പകരമാവാൻ പറ്റില്ല സാർ. അങ്ങനെയാണല്ലോ ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.